ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈൻ ക്ലാസ്സസ് ഫോർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വയലിൻ നോട്ട്സ് ആൻഡ് ഈക്വിവലന്റ് റെസ്റ്റസ് എന്നാണ്. അപ്പം നിങ്ങൾ ബിഗിനറായിട്ട് ഒരു വയലിൻ പഠിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം നമ്മളിന്ന് പറഞ്ഞു തരുന്നത്, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട നോട്ട്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക്കിൽ, ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നോട്ട്സുകളെ, അതിന് ഈക്വൽ ആയിട്ട് വരുന്ന റെസ്റ്റുകൾ, ഇതെങ്ങനെ നമ്മൾ വയലിൽ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫസ്റ്റ് ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ എനേബിൾ ആക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള 3000 ആൾക്കാരുണ്ട്, അവരെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സാണ് ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തില്ല. അപ്പം ഇനിവേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മ്യൂസിക് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അതിൻ്റെ വാല്യൂസ്, ഓരോ മ്യൂസിക്കിൻ്റെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സൈൻ ഉണ്ടോ, ഈ ഒരു സൈൻ, ഈ ഒരു ഓവർ ഷേപ്പ്, നമ്മളൊരു ഏറ്റവും ടോപ്പിലുള്ള ഒരു ഓവർ ഷേപ്പ്, ഒരു എഗ്ഗിൻ്റെ ഷേപ്പുള്ള, അതിനെ വിളിക്കുന്ന പേരിന് ഹോൾ ബീറ്റ് എന്ന് പറയും. നിങ്ങളൊരു പേപ്പർ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് എഴുതുക ഹോൾ ബീറ്റ്. അപ്പം ഈ ഹോൾ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമായിട്ടുള്ള നോട്ടാണ്, ലോങ് ആയിട്ട് ഇങ്ങനെ അത് സസ്റ്റെയിൻ ചെയ്യും. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 count നമുക്ക് ഞാൻ ഇവിടെ എഴുതാം. 4 count ഈ 4 beat. അപ്പം 4 beats. അപ്പം ഇതൊന്നെങ്കിൽ നമ്മൾ ലോങ് ആയിട്ട് നിൽക്കണം, അതായത് 1, 2, 3, 4. വയലിനെ വായിക്കുമ്പോൾ നമ്മൾ ഒരു ബോയിൽ 4 counting 1, 2, 3, 4 എന്ന് വായിക്കണം. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ഹാഫ് ബീറ്റ്. നിങ്ങൾക്ക് നോക്കാം, ഈ റൗണ്ടിന് ടെയിൽ ഇട്ടേക്കുവാണ് എന്നല്ലേ, ഒരു ടെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ ടെയിൽ ഇങ്ങനെ വരാറുണ്ട് ടോപ്പിലോട്ട് ഇങ്ങനെ. അപ്പം ഇങ്ങനെ വന്നാലും ഇതിന് ഹെഡ് ടെയിൽ എന്ന് പറയാം. അപ്പം ഹെഡ് ടെയിൽ, ഇപ്പോൾ ഹെഡ് മേളിലും വന്നു, ടെയിൽ താഴെ വന്നു, ഇങ്ങനെ രണ്ടും വന്നാലും നമുക്ക് ഇത് സെയിം വാല്യൂ ആണ്, ഹാഫ് ബീറ്റ്. അല്ല, നമുക്ക് ഇങ്ങനെ 2 beat എന്ന് നമുക്ക് പറയാം. 2 beats. ഓക്കെ, അടുത്ത് വരുന്നത് നമുക്ക് 1 beat. ഇതിന്റെ ഹെഡ് നമുക്ക് ഷെയ്ഡ് ചെയ്തേക്കുവാണ്. അപ്പൊ ഈ ഹെഡ് ഷെയ്ഡ് ചെയ്തേക്കുന്നതിനാണ് നമുക്ക് 2 beat ഹെഡ് ഷെയ്ഡ് ചെയ്തേക്കുന്നതിന് വിളിക്കുന്നത് 1 beat. അപ്പൊ അത് ഞാൻ എഴുതിയിരുന്നത് 1 beat. ഓക്കെ, അടുത്ത് വരുന്നത് നമുക്ക് ഹാഫ് ബീറ്റ്, നമ്മുടെ ഹാഫ് കൗണ്ട്. അതിന് നോക്കിയറിയാം, ഇവിടെ ഒരു 1 beat നമുക്കൊരു ചെറിയ ടെയിൽ സൈഡിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെ നമുക്ക് ഹാഫ് ബീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന നമുക്ക് ക്വാർട്ടർ ബീറ്റ്, 1/4. ഓക്കെ, അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റിലത്തെ ബീറ്റ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലോങ് ബീറ്റ് ആണ്. 1, 2, 3, 4 ഒരു ബോയിൽ, 1, 2, 3, 4. അടുത്ത് വരുന്നത് ഒരു ബോയിൽ 2 beat, 1, 2 എന്ന് വരും. ഇത് വരുന്നത് 1. അടുത്ത് ഹാഫ് ബീറ്റും കോട്ടും വരുന്നു ട എന്ന് വരും, ട എന്ന് വരും. മറ്റേത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് വരും, രണ്ടും ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ഞാൻ വയലിനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് 1, 4 beat ലോങ് ആയിട്ടുള്ളത്, അടുത്ത് 2 beat, 1, 2 എന്ന് പറയും. ഇതൊരു ബോയിൽ 1 beat. ഓക്കെ, അടുത്ത് ഞങ്ങൾ ഇന്ന് വയലിനെ കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതൊരു ടൈം സിഗ്നേച്ചറിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഒരു ടൈമിലൊരു ഋതത്തിലോട്ട് വരുമ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഞാൻ ഇപ്പം പറഞ്ഞു തരാം. ഫസ്റ്റിലത്തെ 4 beat എങ്ങനെ നമ്മുടെ വയലിന് ക്ലെയിം എന്ന് നോക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് ഒന്ന് കേട്ടോണം. നമ്മൾ ഒരു ബോയിൽ 1, 2, 3, 4. ഓക്കെ, ഇത് സിംഗിൾ ആയിട്ട് വായിക്കുമ്പം നമുക്ക് ഒരു ബോയിൽ 4 beat. അടുത്ത് വരുന്നത് 2 beat, 1, 2 എന്ന് വരും. ഒരു ബോയിൽ 2 count. അടുത്ത 1 beat വരുന്നത് 1. അപ്പം ഇത് ഹാഫ് ബോയ് യൂസ് ചെയ്താൽ മതിയാവും. നമ്മുടെ 1 beat ഹാഫ് മതി. 4 beat 2 beat നമുക്ക് ഫുൾ ബോയ് യൂസ് ചെയ്യാം. ഹാഫ് ബീറ്റ് എന്ന് വരും, മറ്റേ ക്വാർട്ടർ ബീറ്റ് വരുന്നത്
എന്ന് വരും. അത് രണ്ട് ക്വാർട്ടർ ബീറ്റ് വായിക്കുന്നതൊക്കെ നമുക്ക് ഈസി എന്ന് വരും. രണ്ട് ഹാഫ് വരണമെങ്കിൽ മനസ്സിലായില്ലേ, ഹാഫ് വരുന്നത് രണ്ട് ഹാഫ് വന്നാല് എന്ന് വരും. പിന്നെ അടുത്തത് വരുന്നത് എന്തുവരും, ടാന്ന് ഹാഫ് വരും, ക്വാർട്ടർ ബീറ്റ് ടാ എന്ന് വരും. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു ടൈം സിഗ്നേച്ചറിലോട്ട് വായിക്കുമ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഈ ബീറ്റ്സുകൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, ഒത്തിരി പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത് നമ്മളൊരു ടൈം സിഗ്നേച്ചറിലോട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാല്യൂസ് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് കോമൺ ടൈം അല്ലെങ്കിൽ നമ്മൾ ഫോർ ഫോർ എന്ന് പറയും. ഇപ്പം നമുക്ക് ഫോർ ബൈ ഫോർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫോർ ഫോർ എല്ലാവരും പറയുന്നുണ്ട്, ഫോർ ബൈ ഫോർ എന്ന് പറയുന്നുണ്ട്, അത് ഫോർ ബൈ ഫോർ എന്നല്ല ഫോർ ഫോർ എന്ന് പറയണം. ഓക്കെ, ഫോർ ഫോർ ടൈം. ഇതിന് വേറൊരു പേരുണ്ട്, കോമൺ ടൈം. കോമൺ ടൈം. അപ്പം നിങ്ങൾക്ക് മ്യൂസിക് നോട്ട്സ് ഒക്കെ ചിലയിടത്ത് കാണുന്നതാണ് ഇങ്ങനെ ഫൈവ് ലൈൻ്റെ അവിടെ ഇങ്ങനെ ഫൈവ് ലൈൻ ഇട്ടിട്ട് അവിടെ സി ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇവിടെ ഈ പോർഷനുണ്ട്. അപ്പം ദാറ്റ് മീൻസ് കോമൺ ടൈം എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോമൺ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഈ ഫൈവ് ലൈൻ നമ്മുടെ ഫൈവ് മ്യൂസിക് ലൈൻസിൻ്റെ അകത്ത് നമ്മുടെ ഒരു ബാർ ഒരു മെഷർ എന്ന് പറയും, ഇവിടുന്ന് ഇവിടം വരെ. ഈ ഫോർ ഫോർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫോർ ബീറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ഫോർ ബീറ്റ് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു വാല്യൂ അവിടെ ഇടാം. എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബാർ ലൈൻ കൂടി ഇടുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഇവിടുന്ന് മെഷർ ഇവിടുന്ന് ഇവിടം വരെ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു വാല്യൂ വേണം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ലൈൻ നമ്മുടെ ഈയുടെ അവിടെ നമ്മൾ കൊണ്ട് ഈ ഫസ്റ്റ് ലൈനിൻ്റെ അവിടെ കൊണ്ട് ഇട്ടു. അപ്പം നമുക്കറിയാം ഈ ലൈൻസിൻ്റെ പേരുകൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പം പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പ് നിങ്ങൾ ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചോളാം. നമ്മൾ ഈ ഫസ്റ്റ് ലൈനിൻ്റെ പേര് ഇ എന്ന് പറയും. ഓക്കെ, ഈ ലോ ഈ ഫൈവ് ലൈൻസ് ഉണ്ടല്ലോ മ്യൂസിക്കിൻ്റെ അത്, അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഒരു ഇ, സെക്കൻഡ് ലൈൻ ഒരു ജി, തേർഡ് ലൈൻ ഒരു ബി, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എഫ്. നമുക്ക് ഫൈവ് ലൈൻസ് ആണ് മ്യൂസിക് പഠിക്കുമ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമുക്ക് സ്പേസ് കാണാം, കുറച്ച് സ്പേസ്. അപ്പൊ ഈ ഫസ്റ്റ് സ്പേസിന് ഒരു എഫ് എന്ന് പറയും, സെക്കൻഡ് സ്പേസിന്റെ പേര് എ, തേർഡ് പേര് സി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇ. അപ്പം ഫൈവ് ലൈൻസ് ആൻഡ് ഫോർ സ്പേസസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുക, നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഷോർട്ട് ഉണ്ട്, എവറി ഗുഡ് ബോയ് ഡസ് ഫൈവ് ഇ ജി ബി ഡി എഫ് എഫ് എ സി ഫേസ്. അപ്പം കൺഫ്യൂസ് ആകരുത്, ഈ ഫൈവ് ലൈൻസിന്റെ പേരാണ് ഈ ഓരോ ഇ ജി ബി ഡി എഫ്. ഈ ഇതിനിടയ്ക്ക് ആകുന്ന വൈറ്റ് ഏരിയ അല്ലെങ്കിൽ ആ സ്പേസസ് പഠിക്കുന്നതാണ് എഫ് എ സി. ഈ ഫസ്റ്റ് ലൈൻ ഇ എന്നുള്ള അവിടെ ഞാൻ ഇയുടെ നോട്ടിനവിടെ ഞാൻ ഈ നമ്മുടെ സെമി ബ്രേവ് അല്ലെങ്കിൽ ഹാഫ് ഹോൾ നോട്ട് ഇട്ടു. ബി ഹോൾ നോട്ട് അവിടെ ഇടുമ്പോൾ ഹോൾ ബി ആ നോട്ട് നമുക്ക് എത്ര വായിക്കണം, വൺ ടു ത്രീ ഫോർ, ഒരു ബോയിൽ ഫോർ ബീറ്റ് വായിക്കണം. അപ്പം ഈ സർക്കിൾ എന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞ നോട്ടല്ല, ആ ലൈനിന്റെ പേരാണ് ഇ. ആ ലൈനിൽ നമ്മൾ സർക്കിൾ നമ്മുടെ ആ ഫോർ ബീറ്റിന്റെ സൈൻ ഇടുമ്പം ഈ എന്ന് പറയുന്ന നോട്ട് നമ്മൾ ഫോർ ബീറ്റ് വായിക്കണം. മിക്കവരും ഓർക്കും ഈ റൗണ്ട് എന്നുള്ളതാണ് ഈ എന്ന് പറയും. ഈ റൗണ്ട് എന്നുള്ള ഈ റൗണ്ട് എന്നുള്ളത് വാല്യൂ ആണ്, പൊസിഷൻ ഈ കാണുന്ന ലൈനാണ്. ഓക്കെ, അടുത്ത് ഞാൻ വരുന്നു ഒന്നുകൂടി സെയിം പ്ലേസ്. ഞാൻ ടു ബീറ്റ് ഇടുന്നുണ്ടോ, ടു ബീറ്റിന്റെ സൈൻ ഇടുന്നു ഇങ്ങനെ രണ്ടെണ്ണം. അപ്പം ടു ബീറ്റിന്റെ സൈൻ ഇടുമ്പം അതുകൊണ്ട് ഞാൻ ബാർ ലൈൻ ക്ലോസ് ചെയ്തു. അപ്പം എന്ത് പറ്റും, ഇവിടെ ഒരെണ്ണം വൺ ടൂവും അടുത്ത് ത്രീ ഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സിംഗിൾ വായിക്കുമ്പോൾ ടു ഉള്ളൂ. ഈ ടൈം സിഗ്നേച്ചറിലോട്ട് ഫോർ ഫോറിലോട്ട് വരുമ്പം നമുക്ക് ഒരു ബാറിൽ ഫോർ വേണം ബീറ്റ്, അന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഇല്ല. വൺ ടു ത്രീ ഫോർ. അപ്പം ഇതെങ്ങനെ വായിക്കും, വൺ ടു ഫസ്റ്റ്, സെക്കൻഡ് വൺ, ത്രീ ഫോർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഫോർ ബീറ്റ് ഇപ്പം കംപ്ലീറ്റ് ആയി കേട്ടോ. ടു ബീറ്റ് ഇടുമ്പോൾ അടുത്ത് നമ്മൾ വരുന്നത് വൺ ബീറ്റ്. വൺ ബീറ്റ് ഇടുമ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇവിടെ നമ്മൾ വണ്ണിന്റെ ഇട്ടിട്ടു. അപ്പം ഒരെണ്ണമായി, സെക്കൻഡായി, തേർഡായി, ഫോർത്ത്. അപ്പൊ ഇ എന്നുള്ളത് നമുക്ക് ഫോർ ടൈംസ് വായിക്കണം. അപ്പൊ എഴുതിയിടുന്നുണ്ട് വൺ ടു ത്രീ ഫോർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, എന്തെങ്കിലും ചെയ്തോളാം. അപ്പം ഇ എന്നുള്ള നോട്ട് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫോർ ടൈംസ് വായിക്കണം സെപ്പറേറ്റ്. വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ സെപ്പറേറ്റ് വായിക്കണം. ഫസ്റ്റിലത്തെ വായിക്കുന്നത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ലോങ് ആയിട്ട്. ഇത് വായിക്കുന്നത് വൺ ടു എന്നുള്ളത് ഡൗൺ വായിക്കണം, ത്രീ ഫോർ എന്നുള്ളത് അപ്പ് വായിക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് രണ്ട് ബീറ്റുണ്ട്, ഹാഫ് ബീറ്റും ക്വാർട്ടർ ബീറ്റും, അതുകൊണ്ട് നമുക്ക് പറഞ്ഞുതരാം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹാഫ് ബീറ്റാണ് കൊയ്വർ.
അല്ലെങ്കിൽ അതിന് 8 beats എന്ന് പറയുന്നത്, 8 beats എന്ന് പറഞ്ഞാൽ 8 half ചെയ്യുമ്പോഴാണ് നമുക്ക് 4 beat ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ 4x4 കാണാം, 2 half. ഞാൻ ഇങ്ങനെ നമുക്ക് ഇതുപോലെ കണക്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, അതല്ലാതെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. കണക്ട് ചെയ്താണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ അത്യാവശ്യം മാത്രമേ നമുക്ക് ആവശ്യം അങ്ങനെ റയറായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ബീറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാറുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയറിയാം, നമുക്ക് 2 half, ഈ 2 half ഇങ്ങനെ നോക്കി 2 എണ്ണം വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു. ഇത് 4 എണ്ണമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം 4, 3, 2 കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്ര ഇത് നിങ്ങൾ പഠിക്കുക, വേറെ ഒന്നും ഓർക്കണ്ട. ഇവിടെ നോക്കിയാൽ 2 half, ഈ ഹാഫ് വരുമ്പോൾ നമുക്ക് ഒരു ബീറ്റ്, അതായത് 2 half + 1/2 ഇക്വസ് ടു 1 എന്ന് ഞാൻ പറഞ്ഞു. 2 half ഇപ്പോഴും നോക്കുമ്പം 2 half വരുമ്പോൾ ഒരെണ്ണം 1 അടുത്തത് ആൻഡ് എന്ന് കൊണ്ടിരുന്നു. 1 and എന്ന് പറയുമ്പോൾ ഒരു ബീറ്റ് കംപ്ലീറ്റ് ആയി. ഒരു ബീറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ 1 and വായിക്കുമ്പോൾ വായിക്കുമ്പോൾ 1 and എന്ന് വായിക്കണം. 1 down ആൻഡ് മുകളിലേക്കും. അതുപോലെ തന്നെ 2 and കുറച്ച് ഫാസ്റ്റിലാണ് വായിക്കുന്നത്. 3 and ദെൻ 4 and അപ്പം 1 and 2 and 3 and 4 and മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് എഴുതാം. ഓക്കെ, അടുത്ത് നമുക്ക് ലാസ്റ്റ് താഴ്ത്ത് വരുന്നത് നമ്മുടെ ക്വാർട്ടർ ബീറ്റ്. ക്വാർട്ടർ ബീറ്റ് നമുക്ക് നോക്കിയാൽ 2 line ഉണ്ട്. അപ്പൊ 4 എണ്ണം വെച്ചാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 4 എണ്ണം വെച്ച് എഴുതുമ്പോൾ നമുക്ക് 1 and 2 and 3 and 4 and അങ്ങനെ വരും. അപ്പം ടരരീര ഇതിനെക്കാട്ടും ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ 16, 2, 4, 8, 10, 12, 14, 16 beats 16 notes വന്നെങ്കിലും നമുക്ക് ഒരു 4 beat കംപ്ലീറ്റ്, ഒരു 4 beat ഒരു ബാർഡ് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പൊ ഇത് അത്ര സ്പീഡ് വായിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ലൈൻ കൂടി ഞാൻ മറന്നുപോയി, സോറി. ഓക്കെ, അപ്പം ടരരീര എന്ന് വരും. അപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ 1 and 2 and 3 and 4 and എന്ന് വായിക്കണം. അപ്പം ഇത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഓർത്തിട്ട് നോക്കണം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ റെസ്റ്റസ് ആണ്. ഓക്കെ, നമ്മുടെ മ്യൂസിക്കിലെ റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് സൈലൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാന്ന് പറയും. ഇവിടെ ഒരു 4-5 ടൈപ്പ് റെസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. അപ്പം 4 beats റെസ്റ്റ് നമ്മൾ ആദ്യം പഠിച്ച സർക്കിൾ ഉണ്ടല്ലോ, സർക്കിൾ ബീറ്റ്, ഇങ്ങനെ ഈ ഒരു കൗണ്ട്, ഈ കൗണ്ടിന് ഈക്വൽ ആയിട്ട് വരുന്ന റെസ്റ്റാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 1, 2, 3, 4th ലൈനിന്റെ താഴ്പോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തടക്കും, ഇങ്ങനെ അടക്കും. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് 4 beat റെസ്റ്റ്. 4 beat റെസ്റ്റ് മീൻസ് ആ ബാറിൽ ഒന്നും ഉണ്ടാകത്തില്ല, അത് എംറ്റി ആയിരിക്കും. ആ ബാറ് വേറെ നോട്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല, അത് എംറ്റി ആയിരിക്കും, അതിൻ്റെ അകത്ത് ഒന്നും പ്ലേ ചെയ്യാണ്ട് ഉണ്ടാകത്തില്ല. അടുത്ത് വരുന്നത് 2 beat റെസ്റ്റ്. 2 beat റെസ്റ്റ് വരുന്നത് 3rd ലൈനിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ. ഇതിനെ 2 beat റെസ്റ്റ് എന്ന് പറയും. അത് നമുക്ക് മുമ്പേ പഠിച്ച പോലെ ഈ ഒരു ടൈമിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം എക്സാമ്പിൾ, ഞാനിപ്പം ഇവിടെ ഒരു ബാർ 4/4 ആണെങ്കിൽ ഇവിടെ നമ്മൾ 2 beat ഇങ്ങനെ ഇട്ടാൽ 1, 2 ഇവിടെ ഉണ്ടാവും, 3 and 4 നമുക്ക് സൈലൻ്റ് ആയിരിക്കും, 3 and 4 വായിക്കണ്ട. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഫസ്റ്റ് വന്നിട്ട് ഇത് ഇപ്പുറത്ത് വേറെ ഇങ്ങോട്ട് വന്നാൽ 1, 2 സൈലൻ്റ് ആയിരിക്കും, 3 and 4 നമുക്ക് വായിക്കണം എന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ബീറ്റാണ് ആദ്യം വരുന്നത് അല്ലെങ്കിൽ അവസാനം വരുന്നത് അതിന് ഡിപ്പെൻഡ് ഇരിക്കും. ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ആദ്യം ആയിരിക്കുന്നത്, അതുകൊണ്ട് 1, 2 സൈലൻ്റ് ആണ്, 3, 4 നമുക്ക് പ്ലേ ചെയ്യണം. അപ്പോൾ അടുത്ത് വരുന്നത് 1 beat. 1 beat എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബീറ്റ്, നമ്മൾ 4x4 നമ്മൾ പാട്ട് എഴുതുമ്പോൾ നമ്മളിപ്പം ഒരു 4 notes എഴുതുക, 3 notes എഴുതിയിട്ട് കയറില്ലേ, ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ ബീറ്റ് സൈലൻ്റ് ആയിരിക്കും. ഫസ്റ്റ് വായിക്കണ്ട, ഇവിടെ 1, 2, 3, 4 അപ്പം 1 എന്നുള്ള സൈലൻ്റ് ആയിരിക്കും, 2, 3, 4 നമുക്ക് വായിക്കണം. അടുത്ത വരുന്ന നമുക്ക് വരുന്നത് 1/2 beat. 1/2 beat എന്ന് പറയുമ്പം ഒരു 1/2 beat അവിടെ സൈലൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു നോട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 3/2 എഴുതി ഇങ്ങനെ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം 1 and 1 ഇവിടെ വരും, and 2 and എന്ന് വരും. അപ്പം ഫസ്റ്റ് 1, ഇത് 1 and 2 and. അടുത്ത് വായിക്കുന്നത് ക്വാർട്ടർ. ക്വാർട്ടർ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ബീറ്റ് ഇതുണ്ട്, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു നോട്ട് ഇങ്ങനെ സൈലൻ്റ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു ക്വാർട്ടർ ബീറ്റ് സൈലൻ്റ് ആയിട്ട് നമുക്ക് കിടക്കണം, ഒരു ക്വാർട്ടർ ബീറ്റ് സൈലൻ്റ് ആയിട്ട് നമുക്കവിടെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്നത്. നിങ്ങൾ ബേസിക്ക് അറിയാതെ പോയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ വയലിൻ പഠിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വയലിൻ പഠിക്കാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് ഒരു ലെവലും കൂടി നിങ്ങൾക്ക്
അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്താലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്ലാസ് എടുക്കുന്നത് ഒരു ബിഗിനർ അല്ലെങ്കിൽ വൈൻ പഠിച്ചു വരുന്ന ഒരാൾക്ക് സംതിങ് എന്തെങ്കിലും കുറച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ള നോളജ്, ഇപ്പം എൻ്റെ കയ്യിൽ നിന്നുള്ള നോളജ് നിങ്ങളിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനലിലേക്ക് കമൻറ്റുകളൊക്കെ ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞെങ്കിലുള്ള നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പാട്ടുകൾ വായിക്കുന്നവരോട് പറയുന്ന കാരണം എന്ന് വെച്ചാൽ പാട്ടുകൾ വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മളൊരു ബേസിക് ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പാട്ടിലോട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വയലിൻ പഠിച്ചിട്ട് വയലിൻ പെർഫോമറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നതും നമ്മൾ ചുമ്മാ ഒരു വയലിൻ പഠിച്ചിട്ട് കുറച്ചാൾ പഠിച്ചിട്ട് പാട്ടും വായിച്ച് ഫ്യൂഷനും വായിച്ച് നടക്കുന്നത് ഒരിക്കലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ, ശരിയല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഒരു റെക്കോർഡിങ്ങിന് വായിക്കണം, നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനൊക്കെ അറിയാം, കൊച്ചിൻ സ്ട്രിങ്സ് ഒക്കെ, അവരൊക്കെ വെൽ ട്രെയിൻഡ് വെൽ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സാണ്. കാരണം അവർക്കുള്ള അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ആ നോളജാണ്. അപ്പം നമ്മളത് മാക്സിമം നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യണം. നോട്ടേഷൻസ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നല്ലോണം നല്ല രീതിയിൽ ഒരാൾ വായിക്കാൻ പറയാൻ നല്ലോണം വായിക്കാൻ പറ്റണം, അല്ലാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിച്ചു വെച്ചാൽ പോരെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് വളരെ നീറ്റായിട്ട് പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക, നമ്മുടെ സൊസൈറ്റിയിൽ മ്യൂസിക് എന്ന ഒരു സാധനത്തിന് ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ, വേറൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ തന്നെ ഒരു തിയറി ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലും വരാം. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനല് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ നൈസ് ഡേ.